കർത്താവിൽ സ്നേഹം നിറഞ്ഞവരെ, ആണ്ടുവട്ടം 30-ാം വാരം ബുധനാഴ്ച പ്രസംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് പതിവ് പോലെ അനുദിന വിശുദ്ധൻ്റെ കുഞ്ഞു ചിന്തയോടുകൂടെ ആരംഭിക്കാം. ടാഞ്ചിയറിലെ വിശുദ്ധ മർസല്ലൂസാണ് ഇന്ന് തിരുസഭ ഓർമ്മിക്കുന്ന വിശുദ്ധൻ. ഒരു സൈനികനായ സ്പെയിൻകാരനായിരുന്നു ഈ വിശുദ്ധൻ. ഒരു ചക്രവർത്തിയുടെ ജന്മദിനത്തിൽ സാധാരണ രീതിയിൽ ദേവാർച്ചന നടത്തുന്ന പതിവ് ഉണ്ടായിരുന്നു. എന്നാൽ അതിന് വൈമനസ്യം കാണിച്ച് എന്ന് മാത്രമല്ല, ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞ് ശതാധിപനായ മർസല്ലൂസ് തൻ്റെ വാളും സ്ഥാനമുദ്രകളും നിലത്തെറിഞ്ഞ ചരിത്രമുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച 28-ാം തീയതി ഫ്രാൻസിസ് പാപ്പ മെക്സിക്കോയിലെ ചിയാപാസിൽ അടുത്തിടെ കൊല്ലപ്പെട്ട മെക്സിക്കൻ വൈദികൻ അനുസ്മരിച്ച് പറഞ്ഞ വാക്കുകൾ ഓർത്തുപോവുകയാണ്. സുവിശേഷത്തിൻ്റെയും ദൈവത്തിൻ്റെയും വിശ്വസ്തരായ ജനങ്ങളുടെയും തീക്ഷ്ണതയുടെ ദാസൻ. കഴിഞ്ഞ ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് പിന്നാലെയാണ് വൈദികൻ കൊല്ലപ്പെടുന്നത്. കക്സിസ്റ്റായിലെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയർപ്പിച്ച് ഗൊഡലൂപ്പ പള്ളിയിലേക്ക് പോകുവാൻ തുടങ്ങുന്നതിനിടെ മോട്ടോർ സൈക്കിളിലെത്തിയ അക്രമികൾ വൈദികന് നേരെ നിറയൊഴിക്കുകയായിരുന്നു. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നുണ്ട്, ഇങ്ങനെ ജീവിതത്തിലും മരണത്തിലും ഈശോയോട് ചേർന്ന് നിൽക്കാം, തീക്ഷ്ണത ഒട്ടും കുറയാതെ തന്നെ. അതാണ് മർസല്ലൂസ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. ഇനി വിചിന്തനത്തിലേക്ക്. 1-ാം വായന, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:1-9 വചനങ്ങളാണ് നമ്മൾ വായിച്ചു കേൾക്കുക. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3:3-18-4:1 പറയുന്ന ധാർമ്മിക പഠനങ്ങൾ പോലെ ഒരു കുടുംബത്തിൽ ഭർത്താവിനും ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ട ധാർമ്മിക പഠനങ്ങളാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5:21-6:9 കാണാൻ പറ്റുന്നത്. കുട്ടികളോട് പറയുകയാണ്, നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനു വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. ഇത് പുറപ്പാണ്ട പുസ്തകം 20:12, നീ ദീർഘകാലം വസിക്കേണ്ടതിന് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്ന കർത്താവിൻ്റെ കൽപ്പനയെ അനുസ്മരിപ്പിക്കുകയാണ്. ഇതുപോലെ മാതാപിതാക്കൾക്കും ഉപദേശമായി മക്കളെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ എന്ന് പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം 18:19 അനുസ്മരിക്കുകയാണ്. ദൈവമായ കർത്താവിൻ്റെ വചനങ്ങളെ നമുക്കൊന്ന് ഓർക്കാം. ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നീതിയും ന്യായവും പ്രവർത്തിച്ച കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ തൻ്റെ മക്കളോടും പിന്തുറ തലമുറക്കാരോടും അവൻ കൽപ്പിക്കുന്നതിനും അങ്ങനെ കർത്താവ് അവനോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കുന്നതിനു വേണ്ടിയാണ്. ഇതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് മാതാപിതാക്കൾക്കുള്ള ഉപദേശം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15:4 കർത്താവ് ഇപ്രകാരം പറയുന്നുണ്ട്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്ന വചനത്തെ ഓർക്കുത്ത് ജീവിക്കുക. ഈയിടെ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ലോക പ്രശസ്ത ഫുട്ബോൾ താരത്തിൻ്റെ തൻ്റെ അമ്മയെ സ്വന്തം വീട്ടിൽ കൂടെ താമസിപ്പിച്ച് സ്നേഹിക്കുന്നത് കണ്ടിട്ട് മാധ്യമപ്രവർത്തകർ കൗതുകത്തോടെ ചോദിക്കുന്നുണ്ട്, വേറെ ഒരു നല്ല വീട് അമ്മയ്ക്ക് പണിത് കൊടുത്തൂടെ? എന്നാൽ ഈ ലോക പ്രശസ്തനായ ഫുട്ബോളർ പറയുന്ന കാര്യമുണ്ട്, ഞാൻ കാശില്ലാതിരുന്നപ്പോൾ എനിക്ക് ഫുട്ബോൾ കളിക്കാൻ പോകാൻ പഠിക്കാൻ പോകാൻ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അമ്മ വീട്ടു ജോലിക്ക് പോയി കാശുണ്ടാക്കിയ വന്ന വഴി എനിക്ക് മറക്കാൻ പറ്റില്ല, അതുകൊണ്ട് അമ്മ എന്നോടൊപ്പം തന്നെ ഉണ്ടാകും. ജീവിക്കാൻ മൂല്യങ്ങൾ പകർന്നു കൊടുത്ത അമ്മയുടെയും മകൻ്റെയും കഥ. അതാണ് 1-ാമത്തെ വായന. ഈ മാതാപിതാക്കളുടെ മക്കളുടെ സ്നേഹത്തിൻ്റെ വലിയ നൈർമല്യത്തെ വരച്ചു കാട്ടുന്നു. സങ്കീർത്തനം 145 ഒറിജിൻ എന്ന് പറയുന്ന സഭാപിതാവ് ഇപ്രകാരം പറയുന്നു, നന്ദിയർപ്പണത്തിൻ്റെ കീർത്തനമെന്നാണ് വിളിക്കുന്നത്. വിശുദ്ധ അഗസ്റ്റിൻ ഈ സങ്കീർത്തനത്തെ പറയുന്നത് എല്ലാ സാഹചര്യത്തിലും ജീവിതാവസ്ഥയിലും പ്രാർത്ഥിക്കാൻ ഒതുങ്ങുന്ന സങ്കീർത്തനം എന്നാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയും സംരക്ഷണത്തെയും പ്രത്യേകമായിട്ട് സങ്കീർത്തകൻ വിളിച്ചോതുകയാണ്. സുവിശേഷത്തിൽ ലൂക്കാട സുവിശേഷം 13:17-17:10 ജെറുസലേമിലേക്കുള്ള കർത്താവിൻ്റെ യാത്രയെ ഓർക്കുകയാണ്. 2-ാം വിവരണമാണ് ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേൾക്കുന്നത്. ലൂക്കാടെ സുവിശേഷം 13:22-30 വാക്യങ്ങളാണ് നമ്മൾ വായിക്കുക. ഇവിടെ സ്വർഗത്തിൽ കയറുന്നതിനെ കുറിച്ചാണ് ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കാൻ കർത്താവ് പറയുകയാണ്. നമുക്കറിയാം, യഹൂദരുടെ റബ്ബിമാരിൽ ഭൂരിഭാഗവും ഇസ്രായേൽക്കാർ രക്ഷിക്കപ്പെടുമെന്നും പാപികളായിട്ടുള്ള കുറച്ച് പേര്, പാപങ്ങൾ ചെയ്യുന്ന ഒരുപാട് ചെയ്യുന്നവരൊഴിച്ച് ബാക്കി എല്ലാവരും സ്വർഗത്തിൽ കയറുമെന്നുള്ള വിശ്വാസം അധികം കൂടുതലും നമ്മുടെ റബ്ബിമാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ സുവിശേഷത്തെ 3 കാര്യങ്ങൾ കർത്താവ് ഊന്നി പറയുകയാണ്. 1-ാമത്തെ കാര്യം,
ഉടമ്പടികൾ ചെയ്ത ജനമായതുകൊണ്ട് മാത്രം ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. ഇസ്രായേൽക്കാരോട് താക്കീത് കൊടുക്കുകയാണ്, നമ്മളോടും പറയുകയാണ്, നമ്മൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രമല്ല നമ്മൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പോകുന്നത്. രണ്ടാമത് കർത്താവ് പറയുന്ന മറ്റൊരു വസ്തുത, വിജാതീയർക്കും ദൈവരാജ്യത്തിൽ പ്രവേശനമുണ്ടെന്നുള്ള വസ്തുതയാണ്. എന്ന് പറഞ്ഞാൽ ആരും രക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടില്ല എന്നുള്ള വലിയ സത്യം പറയുകയാണ്. മൂന്നാമത്തെ കാര്യം, ഇടുങ്ങിയ വാതിൽ എന്നതുകൊണ്ട് കർത്താവ് അർത്ഥമാക്കുന്നത് യേശുവാകുന്ന വാതിലിനെ തന്നെയാണ്, അവിടെ നിന്നാകുന്ന വാതിലിനെയാണ്. യോഹന്നാന്റെ സുവിശേഷം 10:9 കർത്താവ് പറയുന്നു, ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. കുരിശിലൂടെ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന കാര്യമാണ് ഇടുങ്ങിയ വാതിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ, ഉടമ്പടി ചെയ്ത ജനമായതുകൊണ്ട് മാത്രം ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല, കർത്താവ് അത് പഠിപ്പിക്കുകയാണ്. രണ്ട്, വിജാതീയരായിട്ടുള്ളവർക്കും രക്ഷയിൽ പങ്കാളിത്തമുണ്ടെന്ന് പഠിപ്പിക്കുകയാണ്. മൂന്നാമത്, അതിനുവേണ്ടി വിജാതീയരായാലും സജാതീയരായാലും നമ്മളൊക്കെ തിരഞ്ഞെടുക്കേണ്ട വഴി എന്ന് പറയുന്നത് ഇടുങ്ങിയ വഴി, കർത്താവിൻ്റെ കുരിശിൻ്റെ വഴിയാണ്. ഈയിടെ ബലൻ പെരാലസ് എന്ന് പറയുന്ന 35 നിരീശ്വരവാദിയായിട്ട് ജീവിച്ച ഒരു സ്ത്രീയുടെ കഥ വായിച്ചു. 48 അവർക്ക്, 13 മുതൽ ഈ 35 നിരീശ്വരവാദം കൊണ്ടു നടന്ന ഒരു സ്ത്രീ. അവരുടെ ഗബ്രിയേല എന്ന് പറയുന്ന മകളുടെ ഒരു ആഗ്രഹപ്രകാരം അവർ റോം സന്ദർശിക്കുകയാണ്. അവിടെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നൽ തോന്നുകയാണ്, ഇങ്ങനെ ജീവിച്ചാൽ നിനക്ക് സ്വർഗം നഷ്ടമാകും. പിന്നെ പറയുന്നത്, ഈ തോന്നൽ കൂടി വന്ന സമയത്ത് അവളുടെ രണ്ട് കണ്ണുകളും നിറഞ്ഞ ടാപ്പുകൾ പോലെ, വെള്ളം പോലെ, ആ ടാപ്പുകളിൽ നിന്നുള്ള ജലം ഒഴുകുന്ന പോലെ കണ്ണുനീർ ധാരധാരയായി ഒഴുകിയെന്നാണ് ചരിത്രം പറയുന്നത്. അവൾ ഇന്ന് വിശ്വാസിയായി വളരെ ശക്തിയായി അവൾ തിരിച്ച് ദൈവസ്നേഹത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഓർക്കേണ്ടത് ഒരൊറ്റ വാചകമാണ്, ദൈവരാജ്യത്തിൽ സ്വർഗത്തിൽ കർത്താവിൻ്റെ അടുത്ത് പ്രവേശിക്കാൻ സാധിക്കില്ലെന്ന ഒറ്റ വാചകം ഉണ്ടാക്കിയ ഒരു പരിവർത്തനമാണ്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമ്മൾ ക്രിസ്ത്യാനികളായ മാത്രം പോരാ, ദൈവത്തിൻ്റെ വഴിയെ നടക്കണം, കർത്താവ് പറഞ്ഞത് പ്രാവർത്തികമാക്കണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, വിശുദ്ധ അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1:27 ഓർമ്മപ്പെടുത്തലാണത്, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമായ രീതിയിൽ നിങ്ങൾ ജീവിക്കണമെന്ന് മാത്രം. അതെ, അതാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വായനകളെല്ലാം തന്നെ ക്രിസ്ത്യാനികളായിട്ടുള്ള നമുക്ക് നൽകുന്ന ധാർമ്മിക പഠനങ്ങളും നല്ല ചിന്തകളുമാണ്. നമുക്ക് ഈ ചിന്തകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കർത്താവിനോട് അപേക്ഷിക്കാം. ദൈവമേ, ഈ ആണ്ടുവട്ടത്തിലെ 30-ാമത്തെ വാരത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നന്മ നിറഞ്ഞവരായി ജീവിക്കാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.